ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ, അധികം മസാലകളൊന്നും വേണ്ടാത്ത ഈസി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ടയാണ് എടുത്തേക്കണത്. അത് പുഴുങ്ങാൻ വേണ്ടിയിട്ടേക്കുവാണ്. നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരുത്താം. ഇപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ വേവിച്ച് വെച്ചു. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പി ആയ കാരണം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അതാ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വാടി വരണം. ഇപ്പോൾ ഇതാ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3-4 പച്ചമുളക് നെടുവേ കീറിയതിട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ അത് നോക്കിയാൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. തീ കൂട്ടി കൊടുക്കരുത്, പൊടികൾ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഇത് 2/2 പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്, കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ. 1 കപ്പ് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സവാളയും തക്കാളിയും നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്നൊരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്കാകണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇതാ ഒരു 5 മിനിറ്റോളം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. 1/2 കപ്പാണ് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്, കട്ടിയുള്ള തേങ്ങാപ്പാൽ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ ഉപ്പ് കുറച്ച് കുറവാണ്, കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു. 1/2 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കരുത്, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. എരിവ് അധികം ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. എരിവ് കുറവാണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മാവൊന്ന് റെഡിയാക്കി എടുക്കണം. ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത്, നൈസ് ആയിട്ടുള്ള അരിപ്പൊടി. അപ്പോൾ അതാ നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും അതേപോലെ തന്നെ അരിപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോട്ടെ. ഇപ്പം ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക്
വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടിയല്ല ചേർത്ത് കൊടുത്തത്. അപ്പം 2 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം എന്തായാലും വേണം. ഇപ്പോൾ 1 ഗ്ലാസ് ചേർത്ത് കൊടുത്തു, ഇനി നമുക്ക് 1 ഗ്ലാസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കുക, എങ്കിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മൾ 2 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഞാനൊരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അതാ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത വെള്ളം 2 1/2 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും ആണ്. മാവ് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം കുഴയ്ക്കാൻ കഷ്ടമാണ്, നല്ല ചൂടല്ലേ. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ചൂട് നന്നായിട്ടൊന്ന് ആറിപ്പോകരുത്, കുറച്ചൊരു ചൂടോട് കൂടി തന്നെ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. അപ്പം ഞാനിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുവാണേ. ഇപ്പം അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം അതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. മാവ് എപ്പോഴും അടച്ചു വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പോകും. മോൾഡിൽ കുറച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അതാ കുറച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒത്തിരി കുത്തി നിറയ്ക്കണ്ട, ബാക്കി മാവ് അടച്ചു വെച്ച് കൊടുക്കാം. ഇഡ്ഡലി തട്ടിലേക്കും കുറച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെച്ച് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒട്ടും ബലം കൊടുക്കാതെ ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അടുത്ത തട്ടിലും ഇതേപോലെ തന്നെ നമുക്ക് മാവ് പിഴിഞ്ഞു കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തട്ടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതാ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് തട്ട് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് മതിയാകും. ഇപ്പം ഇതാ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ ഇടിയപ്പം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയും. അപ്പോൾ എല്ലാവരും ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.